നമുക്കൊപ്പം ഇപ്പോൾ സംവിധായകൻ തുളസീദാസ് ചേരുകയാണ്. സർ, ഗുഡ് ആഫ്റ്റർനൂൺ. താങ്കൾക്കെതിരെ രണ്ട് പേർ, രണ്ട് നടിമാർ ആരോപണം ഉന്നയിക്കുകയാണ്. ഒന്ന്, ചാഞ്ചാട്ടം എന്ന സിനിമയിലുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഗീതാ വിജയൻ എന്ന നടി, അതോടൊപ്പം തന്നെ 2006 അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ, അല്ലെങ്കിൽ ഹോട്ടലിൽ വെച്ചുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് നടി ശ്രീദേവിക, എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് രണ്ടും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. അതായത്, ചാഞ്ചാട്ടത്തിൽ ഗീതാ വിജയൻ അഭിനയിക്കുന്നത് വളരെ സന്തോഷമായിട്ട് അഭിനയിച്ച് കഴിഞ്ഞു പോയ ഒരു നടിയാണ്. എന്റെ സെറ്റിൽ അങ്ങനെ ഒരു പ്രശ്നം ഗീതാ വിജയനായിട്ട് ഞാൻ ഉണ്ടായിട്ടില്ല. ഗീതാ വിജയന്റെ മുറിയിൽ പോയി ഞാൻ തട്ടിയിട്ടില്ല. അവിടെ ഉർവശി ഉണ്ടായിരുന്നു, മനോജ് കെ ജയനുണ്ട്, ജയറാമുണ്ട്, സിദ്ധിക്കുണ്ട്, എല്ലാവരും ഉള്ള ഒരു സിനിമയായിരുന്നു. എന്റെ സിനിമ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സിദ്ധിക്ക് മിക്ക ദിവസവും എന്റെ റൂമിൽ ഒന്ന് 12 മണിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. കാരണം ഞങ്ങൾ അവിടെ ഇരുന്ന് സ്ക്രിപ്റ്റ് ഡിസ്കഷൻ, അപ്പോഴും ഗീതാ വിജയനുമായിട്ടും സിദ്ധിക്ക് സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ വളരെ സന്തോഷമായിട്ട് പോയ ഒരു സിനിമയാണ്. ലാസ്റ്റ് കഴിഞ്ഞു പോകുമ്പോഴും ഒരു പരിഭവമോ ഒന്നുമില്ലാതെ പോയ ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ പല സ്ഥലത്ത് വെച്ചും ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. കാണുമ്പോഴും വളരെ നന്നായി പെരുമാറിയിട്ടുള്ള, സംസാരിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി 91 നടന്ന ഒരു കാര്യം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ശ്രീദേവികയുടെ കാര്യം, ശ്രീദേവിക അവൻ ചാണ്ടിയുടെ മകനിലാണ് അഭിനയിച്ചത്. പുതിയത് ആദ്യം, പുതിയ നായികയായിട്ടാണ്, നേരത്തെ ഏതോ ഒന്ന് രണ്ട് ചെറിയ സിനിമ ചെയ്തിട്ടുണ്ടായിരിക്കും വന്നതും. പക്ഷെ അവിടെയും ഇങ്ങനെ പറയുന്നത്, ഞാൻ കതവ് മുട്ടി തുറന്നു നോക്കിയപ്പോ ഞാൻ കൂടെ നിൽക്കുന്ന, അങ്ങനെ എന്തോ ഇതാണ് ഗീതാ വിജയൻ പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഞാനത് ന്യൂസ് കേട്ടില്ല, ഞാൻ കളിച്ചില്ലായിരുന്നു. പിന്നെ അതും അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ തുറന്നു നോക്കുമ്പോൾ ഞാൻ കോറിഡോറിൽ നിൽക്കുകയാണെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നില്ലേ സാർ എന്താ ഏറ്റവും മുറിയിൽ മുട്ടിയെന്ന്? അതും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് എനിക്കൊന്ന് ശ്രീദേവിക്ക് പറയാൻ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ശ്രീദേവികയും സെക്കൻഡ് ഷെഡ്യൂള്, ഞാൻ നെല്ലിയാമ്പതിന് ഷൂട്ടിംഗ് കഴിഞ്ഞ്, പാട്ട് കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് ഫോട്ടോ എടുത്ത് ഷേക്കാണ്ട് ചെയ്ത് യാത്ര പറഞ്ഞു പോയ ഒരു ആർട്ടിസ്റ്റാണ്. ഈ പിന്നെ ഞാൻ സെറ്റിൽ വെച്ച് ഒരു ദിവസം ശരിക്കും വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞതിന് ശേഷം ആ ഒരു ദേഷ്യം മനസ്സിലുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതാണോ എന്ന് എനിക്കറിയില്ല. കാരണം പറയാൻ കാരണം എന്താ, ഒരു മണിക്കൂർ ഒരു ഡ്രസ്സ് ചേഞ്ചിങ്ങിന് 1 മണിക്കൂർ എടുത്തു. എനിക്കിവിടെ ഷോർട്ട് ലൈറ്റ് പോകുന്ന ഒരു സമയത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ ശരിക്കും വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഉർവശിയും ശോഭനയൊക്കെ കണ്ട് പഠിക്കണം. കാരണം അവരൊക്കെ 5 മിനിറ്റ് മതി ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാൻ. അവർ സാഹചര്യം മനസ്സിലാക്കി വരുന്ന ആർട്ടിസ്റ്റുകളാണ്. ശോഭന എൻ്റെ ഒരു സെറ്റിൽ തന്നെ റോഡിൽ വെച്ച് ഒരു ഹോട്ടൽ മുറിയിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാൻ പറഞ്ഞിട്ട് പോലും ശോഭന പറഞ്ഞു, സാരമില്ല, ഹെയർ ഡ്രസ്സറിനെ വിളിച്ചിരുന്ന ഒരു മരത്തിന്റെ മുകളിൽ സാരി ചുറ്റിയിട്ട് ഇരുന്ന് ഡ്രസ്സ് ചെയ്തു എന്നാണ്. അപ്പോൾ ജയറാമും സാക്ഷിയായിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായപ്പോ ഇത് ഞാന് ആ അർത്ഥം വെച്ചിട്ട് ഞാൻ അവരെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വഴക്ക് പറഞ്ഞു. അതിനെ ഉള്ളിലെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ആരോപണം പറയാൻ അതൊന്നും ഒരു കാരണമല്ലല്ലോ. അപ്പൊ സത്യത്തിൽ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. എന്റെ ഞാൻ എത്രയോ സിനിമകൾ ചെയ്ത്, എത്രയോ നായികമാർ എന്റെ സിനിമയിൽ കടന്നു വന്നു. തമിഴ് എന്നാണോ? സത്യമായിട്ട് ആരുടെയും ബാധിത മുട്ടിയിട്ടില്ല. അവരുടെ മുട്ടുന്ന കാര്യമില്ല, കാര്യമില്ല. അങ്ങനെയൊന്നും ഞാൻ മുട്ടിപ്പോകുന്ന ഒരാളൊന്നുമല്ല. കാരണം ഒന്നാമത് ചാഞ്ചാട്ട സമയം എന്ന് പറയുന്നത് എന്റെ തുടക്ക സമയമാണ്. തുടക്ക സമയത്തൊക്കെ ഞാൻ എല്ലാ ആർട്ടിസ്റ്റിനെ ബഹുമാനിച്ച് എങ്ങനെയെങ്കിലും സിനിമയിൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരിക്കലും അങ്ങനെയുള്ള ഒരു ദുരനുഭവമൊന്നും ഞാൻ ചെയ്യാൻ പോവില്ല, പോയിട്ടുമില്ല. പിന്നെ ശ്രീദേവിക്ക പറയുന്നതിന് ശുദ്ധമായിട്ടാണ് നുണയെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എന്നോട് അങ്ങനെ ദേഷ്യം? പിന്നെ വേറെ സിനിമയ്ക്ക് ഞാൻ വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണോ എന്താണോ എന്നറിയില്ല. എന്തായാലും ഇത് തെളിയണം. ഇതിന്റെ അതിന് ഒരു അന്വേഷണം വേണം. അന്വേഷണം വരട്ടെ, പിന്നെ അത് പ്രതികരിക്കാം. അപ്പോൾ അന്വേഷണമായിട്ട് തെളിവായിട്ട് വരട്ടെ. ശ്രീ തുളസീദാസ് അവർ പറയുന്ന തെളിവ് കൂടി ഞാൻ പറയാം. അവർ പറയുന്നത് അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് സ്ഥിരമായി, അതായത് 3-4 രാത്രികളിൽ സ്ഥിരമായി മുട്ടിയപ്പോൾ ഇതാരാണ് ഈ മുട്ടുന്നതെന്ന് അറിയാൻ അവർ റിസപ്ഷനിൽ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ കൺഫേം ചെയ്തു, ദേ കൺഫേം സേയിങ് ഇസ് ദ ഡയറക്ടർ. അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയുടെ സംവിധായകൻ താങ്കളാണ്, താങ്കളാണെന്ന് റിസപ്ഷനിൽ നിന്ന് അവർക്ക് മറുപടി കിട്ടു. അമ്മ ഇത് കൂടെ അഭിനയിച്ച പൃഥ്വിരാജ് ആണോ എന്ന് എനിക്കറിയില്ല. കോ ആക്ടറുമായി അവരുടെ അമ്മ അത് സംസാരിച്ചു. അതിനുശേഷമാണ് അതേ ഫ്ലോറിൽ അയാൾ താമസിക്കുന്ന, കോ ആക്ടർ താമസിക്കുന്ന അതേ ഫ്ലോറിലേക്ക് ഇവരുടെ മുറി മാറ്റിക്കൊടുത്തു. അങ്ങനെയുള്ള ഒരു റൂം ഷിഫ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംവിധായകനായ താങ്കളും അത് അറിയേണ്ടതാണല്ലോ.
അല്ല, റൂം ഷിഫ്റ്റ് ചെയ്തത് പോലീസർ എന്നോട് പറഞ്ഞു. അതായത് എന്നോട് പറഞ്ഞത് റൂം ഷിഫ്റ്റ് ചെയ്ത് അവർക്ക് റൂം ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ അതോ ഹീറോ താമസിക്കുന്ന പൃഥ്വിരാജ് താമസിക്കുന്ന ആ കോറിഡോറിലേക്ക് പോകണോ, അവിടേക്ക് ആ ഫ്ലോറിലേക്ക് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടാണോ എന്നറിയില്ല. അത് വന്ന ഷൂട്ടിംഗ് തുടങ്ങി രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഷിഫ്റ്റ് ചെയ്ത് പോയല്ലോ. ശ്രീ തുളസിദാസ് അതിന്റെ തലേദിവസം മുട്ടി എന്നാണ് പറയുന്നത്, തലേദിവസം കഥകിൽ തട്ടി തട്ടി വിളിച്ചു. ഇതൊക്കെ അവരുടെ അവര് പറയുന്നതല്ലേ. ഇതിന്റെ ഞാൻ പറയുന്നത് മാഡം ഇതൊന്ന് തെളിവായിട്ട് വരട്ടെ, തെളിവായിട്ട് വരട്ടെ. തുളസിദാസ് അവിടെ മുട്ടുന്നത് തെളിവായിട്ട് വരട്ടെ. അവിടെയൊക്കെ അതിന്റെ ആരെങ്കിലും കണ്ടതായിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ റിസപ്ഷനിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല. അത് അവർ വന്ന് കണ്ടോ ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് മുട്ടിയതെന്ന് അവർ അന്വേഷിച്ചു, അതിനുശേഷം കൺഫേം ചെയ്തു എന്നാണ് ഞാൻ. അതല്ലേ, അതാണ് പറഞ്ഞത്, അതാണ് പറഞ്ഞത്. അവർ കൺഫേം ചെയ്യട്ടെ, അത് ചെയ്തതായിട്ട് തെളിവ് വരട്ടെ. ഈ റൂം മാറിയതിനു ശേഷം, ഈ റൂം മാറിയതിനു ശേഷമാണോ താങ്കൾ വഴക്ക് പറഞ്ഞ സംഭവം ഉണ്ടായത്? അല്ല അല്ല അല്ല, അതിന് മുമ്പാണ്, അത് തുടക്ക സമയത്താണ്. രണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ആണ് ഇത് വഴക്ക് പറഞ്ഞത്. അല്ലാതെ എല്ലാം എത്രയും ആർട്ടിസ്റ്റുകൾ പറയും, നമ്മളെല്ലാ ആർട്ടിസ്റ്റുകൾ പറയും വഴക്ക് പറയും. നമ്മൾ ഒരു പ്രോജക്റ്റ് നമ്മുടെ ഒരു ഡയറക്ടറെ സംബന്ധിച്ച് അത്രയും ഹെഡേക്കായിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് തെറ്റിച്ചാലോ അല്ലെങ്കിൽ മോശമായി അവർ സെറ്റിൽ സമയത്ത് വരാത്തവനോ നമ്മൾ വഴക്ക് പറയും. അതൊന്നും ആരും ഒരു വിരോധമായിട്ട് എടുക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ എത്രയോ പ്രാർത്ഥനകൾ നമ്മൾ വഴക്ക് പറയുന്നുണ്ട്. ശ്രീ തുളസിദാസ് വഴക്ക് പറയുക മാത്രമേ ഉണ്ടായുള്ളൂ, അതായത് അവരുടെ സീനുകളൊക്കെ വെട്ടിച്ചുരുക്കി എന്നാണ് അവർ പറഞ്ഞത്. ആദ്യം പറഞ്ഞു കൊടുത്ത സീനിനേക്കാളും വെട്ടിച്ചുരുക്കി. അത് നിങ്ങളൊരു കാര്യം ചെയ്യുക, അതിന്റെ അതിന്റെ റൈറ്റർ ബാബു ജനാർദ്ദനാണ്. ബാബു ജനാർദ്ദനെ വിളിച്ച് ചോദിച്ചോളൂ അതിന്റെ ഏതെങ്കിലും ഒരു സീൻ വെട്ടി കുറച്ചോന്നുള്ളു. അത് ഒരു സിനിമയുടെ സീൻ വെട്ടി കുറച്ചാൽ എനിക്കല്ലേ അതിന്റെ ഇത്. ആ സിനിമയിൽ എഴുതി തന്നിട്ടുള്ള സീൻ അതേപോലെ ഷൂട്ട് ചെയ്തിട്ട് അതേപോലെ അവർക്ക് അത്രയും വേഷം ഉണ്ടായിരുന്നുള്ളൂ. അത് അത്രയും നായികയ്ക്കല്ല പ്രാധാന്യം അതില്. അതില് വിജയരാഘവനും പൃഥ്വിരാജനുമാണ് അതിന്റെ മെയിൻ റോള്. പിന്നെ അത് ഒരുപാട് സഹോദരിമാരുണ്ട്, ഉഷയുണ്ട്, സോണാ നായരുണ്ട്, രേഖയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ഇത്രയും ആർട്ടിസ്റ്റുകളുള്ള ഒരു ഒരു പടമല്ലായിരുന്നു. അപ്പോൾ നായികയ്ക്ക് അത്രയേ ഉള്ളൂ, ഒരു പാട്ടും കുറച്ച് സീൻസുകൾ മാത്രമേ ഉള്ളൂ. അത് ആദ്യമേ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ചേ ഉള്ളൂ. അത് വെട്ടിക്കുറിച്ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരു സിനിമയുടെ സീൻ പെട്ടിച്ചിരിക്കുന്നൊക്കെ ഇവർ ഒരു മണ്ടത്തരങ്ങളല്ലേ അതൊക്കെ പറയുന്നത്. ഒരു സിനിമയുടെ സീൻ ഒരു ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി ആർട്ടിസ്റ്റ് അങ്ങനെ പറഞ്ഞോന്ന് കരുതിട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് ആർട്ടിസ്റ്റിനോട് വിരോധം എന്ന് കരുതിട്ട് ഒരു സംവിധായകനോ തിരക്കഥാകൃത്തോ ആ സീൻ വെട്ടിക്കുറയ്ക്കുമെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കും? ഒരിക്കലും വിശ്വസിക്കില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം. കാരണം എന്തറിയാ, ഈ തെളിയട്ടെ, ഈ തെളിഞ്ഞ് വരട്ടെ, തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ പ്രതികരിക്കാം. ഓക്കെ, സന്തോഷം. ഓക്കെ, വളരെ നന്ദി ശ്രീ തുളസിദാസ് പ്രതികരിച്ചതിന്. അന്വേഷണം നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നടി ശ്രീദേവിക ഇമെയിൽ അയച്ചിട്ടുണ്ട്, അതിന്മേൽ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഗീതാ വിജയൻ എന്ന നടിയും ചാഞ്ചാട്ടം എന്ന സിനിമയുടെ ഹോട്ടൽ മുറിയിൽ ഉണ്ടായ അനുഭവം വിശദമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ നെല്ലും പതിരും തിരിയട്ടെ, കാരണം ആരോപണങ്ങൾ തെളിവുകളായി അന്വേഷണത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ സംവിധായകൻ തുളസിദാസിന്റെ പ്രതികരണം, രണ്ട് നടിമാരാണ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ചാഞ്ചാട്ടം എന്ന സിനിമയിൽ അഭിനയിച്ച നടി ഗീതാ വിജയൻ, ഒപ്പം അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയിൽ അഭിനയിച്ച നടി ശ്രീദേവിക, ഈ രണ്ട് ആരോപണങ്ങളും തള്ളുകയാണ് സംവിധായകനായ തുളസിദാസ്. അതിൻ്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയങ്ങൾ കൂടി അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ പോകുന്നത് എന്ത് എന്നതറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കൂടുതൽ ആരോപണങ്ങൾ, കൂടുതൽ വെളിപ്പെടുത്തലുകൾ, കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന വാർത്താമണിക്കൂറാണിത്. പ്രേക്ഷകർ തുടരുക, നമുക്കൊപ്പം തിരികെ.